അൽഫോൺസിന്റെ അറിയാതെ ഇവിടെ പോകില്ല എന്നാണ് പറഞ്ഞത്. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണം ഇല്ല, ഞാൻ ഇവന്റെ അതിന് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അല്ല, ഞാൻ അറിയാതെ ഇവിടെ ഒന്ന് സെൻസറിനോ അല്ലെങ്കിൽ സൗണ്ടിനോ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടറിനോ പോവില്ലല്ലോ. അപ്പൊ ഞാൻ അറിയാണ്ട് പോവില്ലോ. അപ്പൊ പിന്നെ ഞാൻ ഉദ്ദേശിച്ച എന്താ അറിയോ, ഉള്ളിൽ അർത്ഥമുണ്ട്. അതല്ല, അൽഫോൺസ് ആണ് ചോർത്തി എന്ന തരത്തിൽ ആരോപണങ്ങൾ വരുന്നു. പൊന്നെ ഉദാഹരണം ഇല്ലേ പറയണേ, ആരോപണം മീഡിയയിൽ മാത്രമുള്ളൂ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ ഷാജി കേട്ടോ, ഇവിടെ പോലീസാരങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, അൻവർക്കൻ എവിടെയും പറഞ്ഞിട്ടില്ല, നിങ്ങള് മീഡിയയിൽ പറയുന്നതാണ്. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. സോറി, അറിഞ്ഞോണ്ടല്ല, മനപ്പൂർവ്വം അല്ലേ. എന്നെ ആദ്യമായിട്ടാണ് ഇവര് കാണാൻ വരുന്നത്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് എങ്ങനെ ന്യൂസ് കിട്ടിയത്? അങ്ങനല്ലേ പാടുള്ളൂ, ഇത് കലാപരല്ലേ, ഇതാണ് ഞങ്ങളുടെ പ്രത്യേകത. നിങ്ങൾ ഇതൊക്കെ എങ്ങനെ ന്യൂസ് കിട്ടണം? ഞാൻ എന്റെ കയ്യിൽ നിന്നാണ് പോയത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഫേക്ക് പരിപാടികളൊക്കെ എന്തിനാണ് പറയുന്നത്? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ചു തിന്നാലേ വായിന്നിറങ്ങുള്ളൂ, ശീലായിപ്പോയി. കേസ് ഒരാള് കൺവിക്ട് ആവാതെ നിങ്ങൾക്ക് എവിടെയും മീഡിയയിൽ കാണിക്കാൻ അധികാരമില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അപ്പൊ ഒരു കാര്യം ആവശ്യമില്ലാത്തത് ഒരു സ്ഥലത്ത് സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കുക. കുന്തിരിക്ക എനിക്ക് ഇഷ്ടമാണ്, എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത്. അല്ല, ഞങ്ങളുടെ ആണല്ലോ നഷ്ടപ്പെട്ടെ. ഞാനിവിടെ എന്റെ തിയേറ്ററിൽ കാണുന്ന സാധനം മര്യാദക്കല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു മോശം ക്വാളിറ്റിയുള്ള സെൻസർ കോപ്പി എന്റെ സിസ്റ്റത്തിൽ നിന്ന് ഞാൻ എന്തിനാണ് ആൾക്കാർക്ക് അയച്ചു കൊടുക്കണേ? എനിക്കെന്താ വേദന? എനിക്കെന്താ വേദന? എനിക്ക് എന്ത് വേദനയാണ്? എന്താവണേ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും ഓർത്തി കൊടുത്തവർ ആരാണ്? അതാണല്ലോ ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കണേ. എങ്ങനെയാണ് ഞാൻ ഇട്ടു കൊടുക്കണത്? എടുത്താനും ദൂളത്തര വളവിൽ പറഞ്ഞു ചോർത്തിയാനെ അറിയാൻ ഞാൻ പോയി പിടിക്കൂല്ലേ? അവനെ കാരണം വിറ്റ് ഞാൻ കൊടുക്കൂലേ? അതെല്ലാം അന്വേഷിച്ചോണ്ടിരിക്കണത് എന്നെ കഷ്ടല്ലേ. കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഒരുപാട് ഹെൽത്ത് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഞാൻ മീഡിയയിൽ വരെ വരാത്തത്. എല്ല് പോലും പോലെ ഇരിക്കണേ. എനിക്ക് കാന ഭംഗി ഉള്ളതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എനിക്ക് സൗകര്യമുള്ളപ്പോ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വരാൻ പറ്റുള്ളൂ. ഞാനൊരു സാധാരണ മനുഷ്യനായതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുകയും ചെറിയ കാര്യങ്ങളിൽ പ്രകോപിതനാകുകയും ചെയ്യാറുണ്ട്. ഇനി ഒരു ബാക്കിയാളും മിണ്ടിയാൽ ഉറപ്പായിട്ടും ഞാൻ ഇയാളെ തല്ലും. എനിക്ക് കാണാൻ സൗകര്യം ഉള്ളപ്പോ പറഞ്ഞു, ഇതൊന്ന് കേൾക്കണേനും പോരെന്ന് പറഞ്ഞേ. കുറ്റവാളിനെ കണ്ടുപിടിക്കാൻ ഇവിടെ എത്ര പേര് ചോദിച്ചു? ഇത്ര എത്ര പേരുടെ പുറകെ പോയി? ആരെയും പുറകെ പോയിട്ടില്ല. നിങ്ങൾ ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നല്ലാതെ അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇതെന്റെ ഒരു നമ്പറാ. എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിന്തിരിവോ.